വെള്ളിയാളായി നീ കഷ്ടപ്പെട്ട് പഠിച്ച് പട്ടാളക്കാരനായി രാജ്യം കാക്കാനാണ് എനിക്കിഷ്ടം. ഡ്രോയിങ് വരയ്ക്ക് കപ്പ് മേടിച്ചിട്ടുണ്ട്, ഓട്ടം മത്സരത്തിൽ കപ്പ് മേടിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്കും ജയിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കൊച്ചു മിടുക്കനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ബാ, ഹായ്. നമ്മളെ ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ചാനലിലൂടെ. പക്ഷേല്ലേ, എനിക്ക് ഇത്രയും സന്തോഷം തോന്നുന്ന, എനിക്ക് ഇത്രയും അഭിമാനം തോന്നുന്ന ഒരു കൊച്ചു മിടുക്കനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പേരെന്താ? ആനന്ദ്. ആനന്ദ് ഭയങ്കര സ്മാർട്ടാട്ടോ. ഈ രാത്രി ഇരുന്ന് ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടിരുന്ന് ആനന്ദു ഇരുന്ന് അവൻ്റെ ഹോംവർക്കൊക്കെ ചെയ്ത് എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ നേരത്തെ കേട്ടില്ലേ, ഒരു പട്ടാളക്കാരനാവണമെന്നാണ് അനന്തുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അനന്തുവിന് ഇപ്പം എത്ര വയസ്സുണ്ട് അറിയോ? 6 വയസ്സ്. 6 വയസ്സാ? അപ്പൊ ഈ പട്ടാളക്കാരനാവണമെന്ന് എന്താ എത്ര ആഗ്രഹം? എനിക്ക് രാജ്യം കാത്ത് രക്ഷിക്കാൻ. അപ്പൊ ഇതെങ്ങനെയാ മനസ്സിലായ? ഒരു പട്ടാളക്കാരനായി കഴിഞ്ഞാൽ രാജ്യത്ത് രക്ഷിക്കാൻ പറ്റുന്നു? ഞാൻ പേപ്പറിലൊക്കെ കാണും. ഇങ്ങനെ പേപ്പറിലൊക്കെ കാണോ? അപ്പൊ വീട്ടിൽ പറഞ്ഞോ എനിക്കിങ്ങനെ പട്ടാളക്കാരനാവണം, അതിനാണ് ഞാൻ ഈ പഠിച്ചോണ്ടിരിക്കണം മൊത്തം വീട്ടിൽ പറഞ്ഞ. അടിപൊളിയാണെന്ന് പറഞ്ഞോ അമ്മ? അപ്പൊ ഈ തോക്കൊക്കെ എടുത്ത് വെടിയേക്കുമ്പോ പേടിയുണ്ടാവില്ലേ? പേടിയില്ലേ? അതെന്താ കളിക്കണ തോക്കൊക്കെ? കളിക്കണ തോക്കല്ല, പട്ടാളത്തിൽ ഇരുന്ന ഞാൻ വലിയ തോക്കായിരിക്കും. പേടിയില്ല. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ കാരണം എന്താ? എടുക്കില്ലേ, വീട്ടിൽ രണ്ടു ഭാവിയുണ്ട്, ഭാവങ്ങളെ സംഭവിക്കൂലാണ്ട് ഇവിടെ വന്ന് പഠിക്കുന്നു. അച്ഛടാ, വീട്ടിൽ രണ്ട് ഭാവന്മാരുണ്ട്, അവര് സമ്മതിക്കൂല വന്ന് പഠിക്കാൻ, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ ആരാ? അമ്മൂമ്മ, അപ്പാപ്പൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടാവുമോ? അത് ഞാൻ എങ്ങനെയെങ്കിലും പഠിക്കും. എങ്ങനെയെങ്കിലും പഠിക്കും? ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് ജോസഫ് കോളേജ് കരുത്തല. ആണോ? എത്ര ക്ലാസ്സിലാ? 1-ാം ക്ലാസ്സില്. ആനന്ദു ഇരിക്കുന്നത് കത്തിരിക്കടവ് സ്റ്റേഡിയം റോഡിന്റെ ഒരു പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്. ഇവിടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒരു പച്ചക്കറി കച്ചവടമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല വിഷുവില്. നമുക്കേ അപ്പൂപ്പനോട് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചേക്കാം. പേരെന്താ? എന്റെ ഡൂക്ക് ബഹാദൂർ ഛേത്രി. ഹിന്ദിയാണ്? മലയാളം പറഞ്ഞറിയോ? നന്നായിട്ട് മലയാളം പറഞ്ഞിട്ടില്ലേ കേട്ടിട്ട്. അപ്പൊ നാടെവിടെ ശരിക്കും? നാഗാലാൻഡ്. നാഗാലാൻഡ്. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 1982 1982 വന്നാണ്. രണ്ടുപേരും? രണ്ടുപേരല്ലേ കുട്ടിയാണ്. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന പഠിക്കാനൊക്കെ പറ്റുമോ? എനിക്ക് 63 വയസ്സായി, കണ്ണിനെ കാഴ്ചയില്ല, എനിക്ക് ഷുഗർ രോഗിയാണ്, എനിക്ക് അമ്മ ആണെങ്കിൽ തലേ സുഖമില്ല, ജോലിയില്ല, എനിക്ക് അച്ഛനാണെങ്കിൽ ഓഫീസിൽ പോയി നോക്കാനേ ഇല്ല. ഇതൊക്കെ താഴെ 2 കുഞ്ഞികളുണ്ട്. അപ്പോൾ ഞാൻ പണി ചെയ്യുന്ന ബെത്തിലെങ്കിൽ ഞങ്ങൾ രണ്ടാളിലെ ഒരാൾ ഒന്നും ആയി കഴിഞ്ഞാലേ ഏ മാറിന ആരെയും നോക്കും. അതാണ് എൻ്റെ ഒപ്പച്ചാണ്, എൻ്റെ കുഞ്ഞികളാണ്, ഞാൻ ചത്തുപോകാലേ എൻ്റെ കുഞ്ഞെ എങ്ങനത്തെ ഇങ്ങനെ പട്ടവലക്കാരാക്കണം. അതൊക്കെ 2 കുഞ്ഞികളുണ്ട്. എല്ലാം നടക്കും കേട്ടോ, അങ്ങനെയൊന്നും സങ്കടപ്പെടണ്ട കേട്ടോ, എല്ലാം ശരിയോ? അവനിപ്പോഴേ അവൻ ആഗ്രഹമുണ്ട്, അവൻ അതിനു വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അപ്പോ താമസമൊക്കെ സ്വന്തം വീടാണ്? വാടകയ്ക്കാണ്. 10,000 മാസം പോകും. 10,000 രൂപ മാസം പോകും. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലേ, അപ്പൊ അതിൽ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ച് ഈ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോ നന്നായി പഠിച്ച് വലിയൊരു പട്ടാളക്കാരനായി രാജ്യത്തിനെ സ്നേഹിക്കുന്ന വലിയൊരു മിടുക്കനായിട്ട് മാറണം കേട്ടോ. ഓക്കെ, മാറോ? തള്ളക്കോഴി മുട്ടയിട്ടു മുട്ട വിരിഞ്ഞു, 1, 2, 3, 4, 5 കുഞ്ഞുങ്ങൾ. വാലുമില്ല, ചിറകുമില്ല, കാലും രണ്ടുണ്ട്, വെളുത്തതുണ്ട്, കറുത്തതുണ്ട്, പുള്ളിയുമുണ്ട്. ജോണി ജോണി എസ് പാപ്പ മീറ്റിംഗ് ഷുഗർ നോപ്പാ ഡില്ലി ഞാസ് നോപ്പാ ഓപ്പണി മാവു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ബൈ. ടാറ്റ. പറഞ്ഞു ടാറ്റ. കൈ വിഷയം പറ ടാറ്റ.